ഡോക്ടർ അഗസ്റ്റസ് മോറിസ്. ആരോഗ്യവകുപ്പിൽ കഴിഞ്ഞ 10 വർഷമായി സേവനമനുഷ്ഠിച്ചു വരുന്ന ഡോക്ടർ ഇപ്പോൾ നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ അസിസ്റ്റന്റ് സർജനായി ജോലി ചെയ്യുന്നു. ശാസ്ത്ര സാഹിത്യ പരീക്ഷത്തിലൂടെ വളർന്നുവന്ന, ജനപക്ഷത്ത് നിന്ന് ചിന്തിക്കുന്ന, ശാസ്ത്രാവബോധമുള്ള ഒരു സ്വതന്ത്ര ചിന്തകനാണ് ഡോക്ടർ അഗസ്റ്റസ് മോറിസ്. കപട വൈദ്യക്കാരുടെയും ഭീതി വ്യാപാരികളുടെയും പേടി സ്വപ്നമാണ് ഇദ്ദേഹം. ഗഹനമായ ശാസ്ത്ര വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുവാനുള്ള അസാധാരണമായ കഴിവാണ് ഡോക്ടറെ ഒരു ജനകീയ അവതാരകൻ കൂടിയാക്കുന്നത്. കുമാരീ കുമാരന്മാർക്ക് അവകാശപ്പെട്ട എന്നാൽ ലഭ്യമല്ലാതായിട്ടുള്ള ചില നിർണായകമായ വിവരങ്ങളാണ് കുമാരസംഭവം എന്ന ഈ പ്രസന്റേഷനിലൂടെ ഡോക്ടർ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. മാന്യ സദസ്സിൻ്റെ നമസ്കാരം. ഇന്നത്തെ പ്രസൻറ്റേഷൻ അതിൻ്റെ പേര് കുമാരസംഭവം. ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് തുടങ്ങാം. കേരളത്തിലെ ഏതൊരു പഞ്ചായത്തിലും അല്ലെങ്കിൽ ഏതൊരു വാർഡിലും കാണും കുമാരേട്ടൻ്റെ ചായക്കട. ഇവിടെ കുമാരേട്ടൻ എന്ന് പറയുന്നത് ഒരു പൊതു സംജ്ഞയാണ്. ഒരുപക്ഷേ മലയാളികൾ ചന്ദ്രനിൽ പോയാൽ ഇതിൻ്റെ ബ്രാഞ്ച് അവിടെയും നമുക്ക് കാണാൻ സാധിക്കും. നാട്ടുവിശേഷങ്ങളും രാഷ്ട്രീയം, ഒളിച്ചോട്ടം, മാഫിയ പ്രവർത്തനങ്ങൾ, സാധാരണക്കാരുടേതായിട്ടുള്ള കൊതി, നുണ, കുശുമ്പ്, പരദൂഷണം, പേൻകൊള്ളൽ തുടങ്ങി ഒരുപാട് കലാപരിപാടികൾ നടക്കുന്ന ഒരിടമാണ് കുമാരേട്ടൻ്റെ ചായക്കട. അവിടെ NIT-ക്കാരുടെ വിളയാട്ടമാണ്. NIT എന്ന് പറയുമ്പോൾ നാറ്റക്കേസ് ഇൻവെസ്റ്റിഗേഷൻ ടീം. ഒരു പഞ്ചായത്തിൽ നടക്കുന്ന എല്ലാത്തരം കാര്യങ്ങളും അവിടെ ഇങ്ങനെ വിസ്തരിച്ച് ചർച്ച ചെയ്യപ്പെടുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ കുമാരേട്ടൻ്റെ ചായക്കടയിൽ ഒരു ദിവസം ഞാൻ പോയി. രതീഷിനെ വാങ്ങിക്കുവാൻ വേണ്ടിയിട്ടാണ് പോയത്. ആ രതീഷിനെ നിർമ്മിക്കുന്ന വിധം കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, ഇദ്ദേഹത്തിൻ്റെ കൈവിരൽ അറ്റുപോകുന്നില്ലല്ലോ. കാരണം അത്രത്തോളം നേർമയായിട്ടാണ് ഏത്തയ്ക്ക എന്ന് പറയുന്ന സാധനത്തിനെ അദ്ദേഹം രതീഷാക്കി മാറ്റുന്നു. അപ്പോൾ നാട്ടിൽ വളരെ ഹിറ്റായി ഓടിക്കൊണ്ടിരുന്ന ഒരു വിഷയം, അത് ആൾക്കാർ ചർച്ച ചെയ്തപ്പോൾ അതിൻ്റെ കാരണം എന്താണ് എന്ന് വളരെ ഒരു ചിന്തകൻ്റെ രീതിയിൽ അദ്ദേഹം പറഞ്ഞ് അവതരിപ്പിച്ചപ്പോൾ കേട്ടുകൊണ്ടിരുന്ന നാട്ടുകാർ മൊത്തം മൂക്കത്ത് വിരൽ വെച്ചു. അവർ പറഞ്ഞു, കുമാരൻ പറഞ്ഞത് ശരിയാണ്, കുമാരൻ ആളൊരു സംഭവമാണ്. അപ്പോൾ ഇതായിരുന്നു ഈ വിഷയം ഇവിടെ പ്രസൻറ്റ് ചെയ്യേണ്ട മൂല കാരണം. നമുക്ക് തുടങ്ങാം കുമാരസംഭവം. ഒരു കോഴിമുട്ട എന്ന് പറയുന്നത് അത് വിരിഞ്ഞ് ഇറങ്ങി അതിൻ്റെ കുഞ്ഞ് എന്ന് പറയുന്നത് വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. ആ കടന്നു പോകുമ്പോൾ നമുക്കറിയാം, തൂവലുകൾ വരുന്നു, ചിറകുകൾ വിരിക്കുന്നു, ശരീരം പ്രത്യേകിച്ച് കാലുകളൊക്കെ ബലിഷ്ഠമാകുന്നു, തലയിൽ തൊപ്പി വരുന്നു, അത് ഇണചേരാൻ ആരംഭിക്കുന്നു, ക്രമേണ അത് പ്രത്യുൽപാദനം നടത്തുന്നു. ഇങ്ങനെ കോഴി എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി അവസാനത് പൂർണ്ണ വളർച്ച എത്തുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊറ്റ മറുപടിയേ ഉള്ളൂ. ഏതൊരു സസ്യജാലത്തിൻ്റെയോ അല്ലെങ്കിൽ ജീവജാലത്തിൻ്റെയോ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രത്യുൽപാദനമാണ്. അടുത്ത വംശത്തെ ഉണ്ടാക്കുക, വഴിമാറിക്കൊടുക്കുക, ഇങ്ങനെയാണ് ജീവിതചക്രം മുന്നോട്ട് പോകുന്നത്. ഇതേ കാര്യം നമ്മളിലും ബാധകമാണ്. മനുഷ്യ ശിശു എന്ന് പറയുന്നത് ഭ്രൂണാവസ്ഥയിൽ അത് ഉടലെടുക്കുന്നത് 2 കോശമർമ്മങ്ങൾ അഥവാ ന്യൂക്ലിയസുകളുള്ള ഒരു കോശത്തിൽ നിന്നും ക്രമേണ വളർന്ന് 9-ാം മാസം വരെ എത്തിയിട്ടാണ് പുറത്തേക്ക് വരിക. പക്ഷേ ഈ ഭ്രൂണാവസ്ഥയിലുള്ള വളർച്ച എന്ന് പറയുന്നത് അതിദ്രുതം, അതായത് വളരെ വേഗത്തിൽ നടക്കുന്ന ഒന്നാണ്. ഇതേപോലെ വളരെ വേഗത്തിൽ നടക്കുന്ന ഒരു വളർച്ച നമുക്ക് ഒരിക്കൽ കൂടി സാധ്യമാണ്. ആ കാലഘട്ടമാണ് നമുക്കറിയേണ്ടത്. നമുക്കതിലേക്കൊന്ന് പോകാം. 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ച് സ്കൂളിൽ പോകുന്നു. പാഠ്യേതര വിഷയങ്ങൾ അവർ കളിക്കൂട്ടുകാരാണ്, പല കാര്യങ്ങളും അവർ ഏർപ്പെടുന്നു. അങ്ങനെ പോകവേ ഒരു ദിവസം ഇവരോട് പറയുകയാണ്,
ഇനി മേലാൽ നീ അവനോടൊപ്പം കളിക്കുവാനോ സംസാരിക്കുവാനോ സ്കൂളിൽ പോകുവാനോ പാടുള്ളതല്ല. ആൺകുട്ടിയോടും വിളിച്ച് ഇക്കാര്യം പറയും, ഇനി മുതൽ നീ അവളുമായി സംസാരിക്കാനോ അല്ലെങ്കിൽ അവളുടെ വീട്ടിൽ പോകുവാനോ അവളുമായി കൂട്ടുകൂടാനോ പാടുള്ളതല്ല. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലാകുന്നില്ല എന്താണ് പ്രശ്നം. ഇന്നലെ വരെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു, ഇന്ന് അവർക്കിടയിൽ ഒരു മതിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവർ ചോദിക്കുകയാണ്, വൈ ദിസ് കൊലവറി? അപ്പോൾ എന്താണ് ഈ മതിലുണ്ടാക്കാനുള്ള കാരണമെന്ന് നമുക്കൊന്ന് നോക്കാം. കൗമാരത്തിലേക്ക് കുട്ടികൾ കടക്കുമ്പോൾ, അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും, അവരുടെ ശരീരത്തിൽ ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. അതിലേറ്റവും പ്രധാനം എല്ലുകളിൽ വരുന്ന മാറ്റം നോക്കൂ. എല്ലുകൾക്ക് നീളക്കൂടുതൽ വരുന്നു. ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചുമലിൽ ഷോൾഡർ എന്ന് പറയുന്നത് വികസിക്കുന്നു. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അരക്കെട്ട് അഥവാ ഇടുപ്പല്ല് എന്ന് പറയുന്നത് വികാസം സംഭവിക്കുന്നു. മാംസപേശികൾ, മാംസപേശികളെന്ന് പറയുന്നത് ദൃഢവത്താകുന്നു ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം പൊതുവേ. പെൺകുട്ടികളിൽ തൊലിക്കടിയിൽ കൊഴുപ്പ് നിക്ഷേപിക്കപ്പെടുന്നു, സബ്ക്യൂട്ടേനിയസ് പാഡ് ഓഫ് ഫാറ്റ്. എന്നാൽ പെൺകുട്ടികളിൽ മസിൽ ഇല്ല എന്നല്ല, സെറീന വില്യംസിനെ പോലുള്ള കായിക താരങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് എങ്കിൽ പുരുഷന്മാർ തോറ്റുപോകും. അവിടെ മസിലിൻ്റെ പുറത്ത് കൊഴുപ്പിൻ്റേതായിട്ടുള്ളൊരു മേലാപ്പ് വന്ന് വീഴുന്നത് കൊണ്ട് മാത്രമാണ് അത്രത്തോളം ദൃഢത കാണാത്തത്. പക്ഷേ കഠിനമായ വ്യായാമമുറകൾ ചെയ്യുന്ന ഏതൊരാൾക്കും അത് ആൺ പെൺ വേദിരതമില്ലാതെ തന്നെ മാംസപേശികൾ ദൃഢവത്താകുന്നതാണ്. ആൺകുട്ടികൾക്ക് തൊണ്ടയിൽ ഒരു മുഴ ഇങ്ങനെ തള്ളി വരുന്നു, അവരുടെ തൈറോയ്ഡ് കാർട്ടിലേജ് എന്ന് പറയുന്നത് കുറച്ച് മുൻപോട്ട് തള്ളി വരുന്നു. അപ്പോൾ നാട്ടുകാർ ചോദിക്കും, ഇതെന്താണ് തൊണ്ടയിൽ കൂടെ ഒരു ഓട്ടോറിക്ഷ ഇങ്ങനെ ഓടുന്നത്? കാരണം ഭക്ഷണം വിഴുങ്ങുമ്പോഴത്തേക്ക് അതിനനുസരിച്ചിട്ട് ഈ കാണുന്ന തൈറോയ്ഡ് കാർട്ടിലേജിൻ്റെ ആ ഒരു വ്യത്യാസം അത് മേപ്പോട്ടും താഴ്പോട്ടും പോകുന്നു. ഇതുമൂലം സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ശബ്ദം ഏതാണ്ട് പരിപരുക്കനാകുന്നു. ചാനലുകൾ നടത്തുന്ന പാട്ട് പരിപാടികളിൽ ജൂനിയേഴ്സ് വിഭാഗത്തിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ശബ്ദം ഒരുപോലെയാണ്. പക്ഷേ സീനിയേഴ്സിലേക്ക് വരുമ്പോഴത്തേക്ക് ശബ്ദം മാറുന്നു. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ശബ്ദം പരിപരുക്കനാകുന്നു, എന്നാൽ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്വീറ്റ് മധുരതരമാകുന്നു. അനൗൺസ്മെൻറ്റുകളിൽ, പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷനുകളിലും മറ്റുള്ളടത്തുമൊക്കെ എന്തുകൊണ്ടാണ് സ്ത്രീ ശബ്ദം അനൗൺസ്മെൻറ്റിന് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ആ പിച്ചിലുള്ള വ്യത്യാസം മൂലമാണ്. വളരെ ദൂരെ നിൽക്കുന്നയാൾക്കും ഭംഗിയായി കേൾക്കുവാൻ സ്ത്രീ ശബ്ദം ആണ് നല്ലത് പുരുഷ ശബ്ദത്തെ അപേക്ഷിച്ച്. അതുപോലെ രോമ വളർച്ച ആരംഭിക്കുന്നു. ആൺകുട്ടികളെ സംബന്ധിച്ചോളം മീശ താടി ഇങ്ങനെ വരുന്നു. നെഞ്ച് ഭാഗത്തും കക്ഷഭാഗത്തും ഗുഹ്യഭാഗത്തുമൊക്കെ രോമ വളർച്ച ആരംഭിക്കുന്നു. പലപ്പോഴും ഹൈസ്കൂൾ തലത്തിൽ പിരുന്ന കുട്ടികളൊക്കെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇങ്ങനെ ഊരിയിട്ടിട്ടൊക്കെ നടക്കാറുണ്ട്. അതോടൊപ്പം ഈ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം സാഹസികത എന്ന് പറയുന്നത് ഈ പ്രായത്തിൽ കണ്ടുവരുന്ന ഒന്നാണ്. അത് ആൺകുട്ടികളെ സംബന്ധിച്ചാണെങ്കിലും പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം സാഹസികത, ഇതിനെല്ലാം കാരണമാകുന്നത് എന്താണ് എന്ന് വെച്ചാൽ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ലൈംഗിക ഹോർമോണുകളാണ്. ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റോസ്റ്റിറോൺ, പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈസ്ട്രജൻ. ഈ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൃഷണം, അവിടെ നിന്നും ബീജവാഹിനി കുഴൽ, അത് അതിനോടൊപ്പം മറ്റ് അതിലെ ദ്രാവക മാധ്യമങ്ങൾ ഉണ്ടാകുന്ന സെമിനൽ വെസിക്കിൾസ് ആൻഡ് ഫൈനലി പുരുഷലിംഗം, ഇതിനുമൊക്കെ വലിപ്പ കൂടുതലുണ്ടാകുന്നു. ബീജോൽപാദനം ആരംഭിക്കുന്നു. പുരുഷ ബീജത്തിനെ വഹിച്ചു കൊണ്ടുവരുന്ന ദ്രാവകം എന്ന് പറയുന്നത് വെളുത്ത നിറത്തിലുള്ളതാണ്, കൊഴുകൊഴുത്തിരിക്കുന്നതാണ്. വഴുതി വീഴുന്നത് എന്ന അർത്ഥത്തിൽ അതിനെ രേതസ് എന്നും വെളുത്തിരിക്കുന്നത് എന്ന അർത്ഥത്തിൽ അതിനെ ശുക്ലം എന്നും പറയാറുണ്ട്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതേ വളർച്ചയിൽ പെൺകുട്ടികൾക്ക് ആദ്യം വരുന്നത് ടെലാർക്കി എന്ന് പറയും, അതായത് സ്തന വളർച്ച. ഇത് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 10 വയസ്സിലാണ് ആരംഭിക്കുക. അത്
അതിനെ വിവിധ സ്റ്റേജുകളാണ് കാണിച്ചിരിക്കുന്നത്. പല ഘട്ടങ്ങളിലൂടെ അത് കടന്നു പോകുന്നു. രണ്ടാമത് പിബാർക്കി എന്ന് പറയും, അതായത് ഗുഹ്യഭാഗങ്ങളിലെ രോമ വളർച്ച. അവിടെയും അത് ഏതാണ്ട് ഒരു 5 സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. മൂന്നാമതായിട്ട് മാസമുറ ആരംഭിക്കുന്നു. ഈ മാസമുറ എന്ന് പറയുന്നത് എന്താണ് എന്ന് ബയോളജി പഠിപ്പിക്കുന്ന അധ്യാപകരും അല്ലെങ്കിൽ സമൂഹവും ഇന്നും ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം സ്ത്രീകളെ ഇന്നും പല പൊതു ഇടങ്ങളിൽ നിന്നും അകറ്റി നിർത്താൻ ഉപയോഗിക്കുന്ന ഒന്നാണ് മാസമുറ അഥവാ മെൻസ്ട്രുവേഷൻ. നമ്മളീ കാണുന്ന എല്ലാ മനുഷ്യരും ഉണ്ടായത് ഈ പറയുന്ന മാസമുറ ഉള്ളതുകൊണ്ട് മാത്രമാണ്. വളരെ ദിവ്യമായിട്ട് കാണേണ്ട ഒന്നിനെ വളരെ മോശമായിട്ട് കാണുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. ഓരോ 28 ദിവസം, ശരാശരി 28 ദിവസം കൂടുമ്പോൾ ഓരോ അണ്ഡം പക്വത പ്രാപിച്ച് വരികയും അത് പുരുഷബീജവുമായി സംയോജിച്ചാൽ അങ്ങനെയുണ്ടാകുന്ന ഭ്രൂണത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ നൽകുവാനായി കുറേയധികം രക്തക്കുഴലുകൾ അവിടെ വരികയും അവരിങ്ങനെ കാത്തിരിക്കുകയാണ് ഭ്രൂണം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പരിപോഷിപ്പിക്കാൻ. പക്ഷേ അങ്ങനെ ഒരു ബീജസംയോഗം നടക്കുന്നില്ല, ഒരു ഭ്രൂണം അവിടെ വരുന്നില്ല എങ്കിൽ ഈ പുതുതായിട്ടുണ്ടായ രക്തക്കുഴലുകൾ അവരെല്ലാം വളരെ പെടുന്നതിനെ ശുഷ്കിച്ച് ചുരുങ്ങി അതിനകത്ത് നിറഞ്ഞിരിക്കുന്ന രക്തം പുറത്തേക്ക് പോകുന്നു. ഇതാണ് ലളിതമായി പറഞ്ഞാൽ മാസമുറ. ഈ ഒരു ശരീര ശാസ്ത്രം അല്ലെങ്കിൽ ഈ ഒരു ഫിസിയോളജി പഴയ കാലങ്ങളിലുള്ള ആൾക്കാർക്ക് മനസ്സിലാവാതിരുന്നത് കൊണ്ട് അവർ, അത് സെമിറ്റിക് മതങ്ങളാവട്ടെ സനാതനധർമ്മമാവട്ടെ, എല്ലാവരുടെയും മതഗ്രന്ഥങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഇതിനെ വളരെ മോശമായിട്ട് കാണുന്ന, സ്ത്രീകളെ അകറ്റി നിർത്തുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുന്ന, ഇന്നും ഉപയോഗിക്കപ്പെടുന്ന ഒന്നാണ് മാസമുറ. എന്നാൽ വളരെ ലളിതമായി ഇത് ഇത്രയേ ഉള്ളൂ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഈ പ്രായത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ, ലൈംഗിക ഹോർമോണുകളുടെ ഏറ്റക്കുറച്ചിലുകൾ എന്ന് പറയുന്നത് പലപ്പോഴും ഭാവിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കാറുണ്ട്. അതിനെപ്പറ്റി ആർക്കും വലിയ പിടിപാടുകളില്ല. അതിലേക്ക് പോകുന്ന ഒരു കാര്യം കൂടി, മാസമുറ ആരംഭിച്ചതിന് ശേഷമാണ് പെൺകുട്ടികളിൽ ആക്സിലർ ഹെയർ അഥവാ കക്ഷഭാഗത്ത് രോമ വളർച്ച വരുന്നത്. ഇനി ഗുഹ്യഭാഗങ്ങളിലെ രോമ വളർച്ച എന്ന് പറയും, നമ്മളൊരു ത്രികോണത്തിൻ്റെ ആകൃതിയിൽ സങ്കല്പിച്ചാൽ പുരുഷനും സ്ത്രീയിലും രണ്ട് ദിശകളിലാണ്, അതായത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം നമ്മളാ കാണുന്ന ത്രികോണം അത് നേരെ നിൽക്കുന്നു, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം തിരശ്ചീനമായ ഭാഗം മുകളിലും അതിൻ്റെ അഗ്രഭാഗങ്ങൾ താഴോട്ടും നിൽക്കുന്ന ഒരു പാറ്റേണാണ് പുരുഷ സ്ത്രീ പ്യൂബിക് ഹെയർ അഥവാ ഗുഹ്യഭാഗത്തെ രോമ വളർച്ചയിൽ കാണുന്നത്. ഇത് സ്ത്രൈണ ഹോർമോണുകൾ ഉണ്ടാവേണ്ട സ്ഥലത്ത് അല്പം പുരുഷ ഹോർമോണുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കും മീശ താടി വളർച്ച വരും, ആർത്തവം ക്രമരഹിതമായിട്ട് വരാം. ഹിർസൂറ്റിസം എന്ന് പറയുന്നത് അതൊരു രോഗാവസ്ഥയാണ്. ഇതിന് കാരണമാകുന്ന നിരവധി ഘടകങ്ങളുണ്ട്. പലപ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി വലിയ പിടിപാടില്ലാത്തവർ ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കും, ക്രമരഹിതമായ ആർത്തവമൊക്കെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. വിവാഹത്തിന് ശേഷം വന്ധ്യത ഒരു പ്രശ്നമാകുമ്പോൾ മാത്രമായിരിക്കും ഇത്തരം കാര്യങ്ങളെപ്പറ്റി അവർ അന്വേഷിക്കുന്നത്. അതുകൊണ്ട് സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ വന്നാൽ അതിന് നമ്മളൊരു ഒരു പ്രാധാന്യം കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും പ്രായപൂർത്തിയാകലുമായിട്ട് ബന്ധപ്പെട്ട് ഉടായ്പ ടീമുകൾ ഇറക്കി വിട്ടിരിക്കുന്ന കുറച്ച് പരിപാടികളുണ്ട്. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മുടെ കുട്ടികൾ പെൺകുട്ടികളൊക്കെ വളരെ നേരത്തെ പ്രായപൂർത്തിയാകുന്നു. പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു, ഇപ്പോൾ 10 വയസ്സ് 12 വയസ്സൊക്കെ ആകുമ്പോൾ പ്രായപൂർത്തിയാകുന്നു. എന്താണ് കാരണം? അവർ ഗവേഷണം ഒന്നും നടത്തുന്നില്ല, പക്ഷേ അവർക്ക് ഉത്തരം കിട്ടി. എന്താണ്? ബ്രോയിലർ ചിക്കൻ. അത് തമിഴ്നാട്ടിൽ നിന്നും വരുന്നു, അതിൽ ഹോർമോണുകൾ കുത്തിവെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമ്മുടെ കുട്ടികളിലും ഈ ഹോർമോൺ അതുപോലെ കയറിയിട്ട് പ്രായപൂർത്തിയാകുന്നു. ഇതാണ് ഉടായ്പ ടീമുകളുടെ അല്ലെങ്കിൽ പേരിനോടൊപ്പം വൈദ്യർ എന്നൊക്കെ വെച്ചിട്ടുള്ളവരുടെ വിശദീകരണം എന്ന് പറയുന്നത്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മനുഷ്യൻ നായാടി നടന്ന കാലഘട്ടത്തിൽ ഏറ്റവും വേഗത്തിലോടുന്ന ചീറ്റപ്പുലിക്ക് പോലും, ചീറ്റപ്പുലിയേക്കാളും വേഗതയുള്ള മറ്റ് ജീവജാലങ്ങളുണ്ട് എങ്കിലും അതിനു പോലും
പത്ത് തവണ ഓടുമ്പോൾ ഒന്നോ രണ്ടോ തവണ ഇര കിട്ടാറുള്ളൂ. ഇരപിടിയന്മാരായിട്ടുള്ള മൃഗങ്ങളെ പോലെ വലിയൊരു കാഴ്ചശക്തിയോ കേൾവിശക്തിയോ ഘ്രാണശക്തിയോ ഒന്നും തന്നെ മനുഷ്യനില്ലായിരുന്നു. പിന്നെ മനുഷ്യനാകെ അറിയാവുന്നൊരു പരിപാടി എന്ന് പറഞ്ഞാൽ സൂത്രപ്പണിയാണ്. അതിലാണ് മനുഷ്യർ ഒരു പരിധിവരെയൊക്കെ നിന്ന് പോയത്. വാരിക്കുഴി അല്ലെങ്കിൽ വലയിട്ട് പിടിക്കുക, ഇമാതിരി പരിപാടികൾ. എനിവേ, അങ്ങനെ നായാടി നടന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ഇരയെ തേടി പോവുക. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന ഒരു ഒരു മൃഗത്തിന് ശരീരത്തിൽ അങ്ങനെ പോഷകങ്ങൾ സംഭരിച്ച് വയ്ക്കാവുന്ന ഒരവസ്ഥയല്ലായിരുന്നു. കാരണം ഇര കിട്ടുക, കഴിക്കുക. ഇര കിട്ടിയാൽ ഉടനെ കഴിക്കാൻ പറ്റത്തില്ല, തീ എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കണം. കാരണം അന്ന് തീപ്പെട്ടി കണ്ടുപിടിച്ചിട്ടില്ല. ആ രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ 18-21 വയസ്സൊക്കെ ആയിരുന്നു ശരാശരി പ്രായപൂർത്തിയാവാൻ എടുത്തിരുന്ന സമയം. ക്രമേണ മനുഷ്യൻ കൃഷി കണ്ടുപിടിച്ച് ഭക്ഷണ സാധനങ്ങൾ സംഭരിച്ച് വെക്കാൻ തുടങ്ങിയപ്പോൾ ഈ പ്രായപൂർത്തിയാകുന്ന വയസ്സ് കുറഞ്ഞു വന്നു. വീണ്ടും ശാരീരിക അധ്വാനമൊക്കെ കുറഞ്ഞ് ഭക്ഷണ ലഭ്യത എന്ന് പറയുന്നത് ആവശ്യത്തിലേറെയൊക്കെ ആയപ്പോൾ വീണ്ടും കുറച്ചുകൂടി താഴോട്ട് വന്നു. നമ്മൾ ഈ കാണുന്ന മാവ് പോലും പൂക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ശിഖരത്തിൽ ഇത്ര ശതമാനം അന്നജം, കാർബോഹൈഡ്രേറ്റ് സംഭരിച്ചെങ്കിൽ മാത്രമേ മാവിൻ്റെ ആ ശിഖരം പൂക്കുകയും മാങ്ങയുണ്ടാവുകയും ചെയ്യാറുള്ളൂ. ഇതേ കാര്യം മനുഷ്യനും ബാധകമാണ്. അപ്പോൾ കോഴിയുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, പെരുകുന്ന ജനസംഖ്യയ്ക്ക് നമ്മൾ കൊടുത്ത മറുപടി എങ്ങനെയാണ്, അവയെ തീറ്റിപ്പോറ്റുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അത്യുൽപാദനശേഷിയുള്ള വിത്തിനങ്ങളും അതുപോലെയുള്ള മാംസഭക്ഷണം അല്ലെങ്കിൽ മത്സ്യം തുടങ്ങിയവ, അവയെയും നമ്മൾ അത്യുൽപാദനശേഷിയിലേക്ക് മാറ്റി. എങ്ങനെ? ബീജസങ്കലനത്തിലൂടെ. പല പല വംശങ്ങളെ തമ്മിൽ നമ്മൾ ക്രോസ് ബ്രീഡ് ചെയ്യിക്കുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു തലമുറയിൽ ചില പ്രത്യേക ഗുണങ്ങൾ പ്രകടമാകും. അപ്പം എന്തൊരു ഭക്ഷണം കഴിച്ചാലും അതിനെ പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യ തന്മാത്രയാക്കി മാറ്റുന്ന ആ പ്രത്യേക ജനിതക ഗുണമുള്ള കോഴികളെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചു. അതാണ് ഈ ബ്രോയിലർ ചിക്കൻ എന്ന് പറയുന്നത്. 1930s തുടക്കമിട്ട ആ പ്രക്രിയ നമുക്കിന്നറിയാം. 45 ദിവസം കൊണ്ട് അത് കഴിക്കുന്ന ഭക്ഷണം മൊത്തം ഇറച്ചിയാക്കി മാറ്റുന്നു. മറ്റ് കോഴികളെ അപേക്ഷിച്ച് വളരെ വേഗത്തിൽ അത് പൂർണ്ണ വളർച്ചയെത്തുന്നു. അത്രയേ ഉള്ളൂ. ഇതിന് ഹോർമോൺ കുത്തിവെക്കുക എന്ന് പറഞ്ഞാൽ വികലമായിട്ടുള്ള അറിവ് മൂലമാണ് ആൾക്കാരിങ്ങനെ പറയുന്നത്. കാരണം കായിക താരങ്ങൾ ഉപയോഗിക്കുന്ന ഉത്തേജക മരുന്നുകൾ, സ്റ്റീറോയിഡ് ഹോർമോൺസ് എന്ന് പറയുന്നത്, ഒന്ന്, മുടിഞ്ഞ വിലയാണ്. രണ്ട്, ഈ സാധനമെന്ന് പറയുന്നത് മാംസപേശികളുടെ കരുത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത്രയും വിലയുള്ള സാധനം കോഴിക്ക് കുത്തിയിട്ട് ഒരു കാര്യവുമില്ല. കാരണം അതിൻ്റെ ജനിതക ഗുണമാണ് എന്ത് ഭക്ഷണം കൊടുത്താലും ഇറച്ചിയാക്കി മാറ്റുക എന്നുള്ളത്. ടി വി ചാനലുകൾ പലപ്പോഴും കാണിക്കുന്നത് മൾട്ടിവൈറ്റമിൻ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന, കാരണം അവരെ സംബന്ധിച്ചുള്ള ഒരു സിറിഞ്ചും സൂചിയും ഒരു കോഴിയിൽ കുത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്റ്റീറോയിഡ് ഹോർമോൺസ് കുത്തിവെക്കുന്നു എന്നതാണ്. ഈ രീതിയിൽ അവരുടെ പ്രചരണം അവർ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇത്തരം ക്ലിപ്പിംഗ്സാണ് ടി വിയിലൂടെ കാണിച്ചിട്ട് ആൾക്കാരെ ഇവർ എന്ത് ചെയ്യുന്നത്, വിഡ്ഢികളാക്കുന്നത്. ഈ കോഴിയിറച്ചി എന്ന് പറയുന്നത് കഴിക്കുന്നത് കൊണ്ട് പെൺകുട്ടികളിൽ PCOD, പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസസ് അല്ലെങ്കിൽ പ്രിക്കോഷ്യസ് പ്യൂബർട്ടി, വളരെ നേരത്തെ പ്രായപൂർത്തിയാകൽ ഇതൊക്കെ സംഭവിക്കുന്നു എന്ന രീതിയിൽ ഒരു പ്രചരണം. ചില TV ഷോകളിൽ ചില ക്യാൻസർ വിഭാഗത്തിലെ ഡോക്ടർമാർ തന്നെ 8 വയസ്സുള്ള കൊച്ചിന് ഞാൻ സ്തനാർബുദം ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന് ചില വാചകങ്ങൾ അടിക്കാറുണ്ട്. 8 വയസ്സുള്ള എത്ര കുട്ടികൾക്ക് ചെയ്തിട്ടുണ്ട് ചോദിച്ചാൽ 1 എന്നതായിരിക്കും മറുപടി. ഇതൊക്കെയാണ് നമ്മുടെ ശാസ്ത്ര അവബോധമില്ലാത്ത ആൾക്കാർ, അതായത് വിദ്യാഭ്യാസം നേടിയ വിഡ്ഢികൾ എന്ന് പറയുന്നത്, സാധാരണക്കാരെ പമ്പര വിഡ്ഢികളാക്കുന്ന ചില പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വൈകി എത്തുന്ന പ്രായപൂർത്തിയാകൽ എന്ന് പറഞ്ഞാൽ 13 വയസ്സ് ആയതിനു ശേഷവും സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സ്, നേരത്തെ കാണിച്ച ഗുഹ്യഭാഗത്തെ രോമ വളർച്ച, സ്തന വളർച്ച തുടങ്ങിയ കാര്യങ്ങൾ പ്രത്യക്ഷപ്പെടാതിരിക്കുകയോ അല്ലെങ്കിൽ 16 വയസ്സായിട്ടും മാസമുറ ആവാതിരിക്കുകയോ, അതല്ല എങ്കിൽ രോമവളർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നിട്ട് പോലും 5 വർഷം കഴിഞ്ഞിട്ടും മാസമുറ ആരംഭിക്കുന്നില്ല എങ്കിൽ, ഇതൊക്കെയാണ് ഡിലേഡ് പ്യൂബർട്ടി അഥവാ വൈകി എത്തുന്ന പ്രായപൂർത്തി എന്ന് പറയുന്നത്. എന്നാൽ 10 വയസ്സിന് മുന്നോടിയായിട്ട് മാസമുറ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രിക്കോഷ്യസ് പ്യൂബർട്ടി അഥവാ പ്രായമെത്തുന്നതിന് മുമ്പുള്ള പ്രായപൂർത്തി എന്ന് പറയാം. അതല്ല എങ്കിൽ ഈ പറയുന്ന
ഗുഹ്യഭാഗത്തുള്ള രോമ വളർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 8 വയസ്സിന് മുകളിൽ വരികയാണെങ്കിലും അതിനെ അങ്ങനെ പറയാം. നമുക്ക് പ്രശ്നമാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 6 വയസ്സിന് മുമ്പ് മാസമുറ വരുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അപകടകരമായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങേയറ്റം പ്രാധാന്യം കൊടുക്കേണ്ട ഒന്നായിട്ട് മെഡിക്കൽ സയൻസ് കാണുന്നത്. ഇനി എന്തിനാണ് ശരീരത്തിൽ ഇത്രയും മാറ്റങ്ങൾ വരുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ തലച്ചോറെന്ന് പറയുന്നത് ഉരുവാക്കപ്പെടുമ്പോൾ ആദ്യമുണ്ടാകുന്ന ഒരു ഭാഗത്തിനെ നമ്മൾ ലിംബിക് സിസ്റ്റം എന്ന് പറയും. ലിംബിക് സിസ്റ്റത്തിന് 3 പ്രവർത്തനങ്ങളാണ് ഉള്ളത്. 1 ഭക്ഷണം, 2 പാർപ്പിടം, 3 ഇണചേരൽ, ഫുഡ് ഷെൽട്ടർ സെക്സ്. മുട്ട വിരിഞ്ഞിറങ്ങുന്ന ഒരു ആമക്കുഞ്ഞ് അത് കടലിൻ്റെ ദിശ എങ്ങോട്ടാണോ അങ്ങോട്ടേക്ക് പോയി തുടങ്ങും. നമ്മളെടുത്ത് തിരിച്ചു വെച്ച് കഴിഞ്ഞാലും അത് ആ കടലിൻ്റെ ദിശയെ നേരെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകും. അല്ലെങ്കിൽ പിറന്നു വീഴുന്ന ഒരു മുയൽക്കുഞ്ഞ് അതിൻ്റെ കണ്ണ് തുറന്നിട്ടില്ല എങ്കിൽ പോലും അത് അമ്മയുടെ മുലക്കണ്ണുകൾ തപ്പിപ്പിടിക്കും. അപ്പോൾ തലച്ചോറിൻ്റെ ആ ഒരു പ്രവർത്തനം, ആദ്യം പിറന്നു വീണാൽ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് എന്താണ്? ഭക്ഷണമാണ്. ഓക്കെ, അത് കിട്ടി. കുറേ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പാർപ്പിടം. കാക്ക പോലും മുട്ടയിടുന്നതിന് മുമ്പ് ആദ്യം ഉണ്ടാക്കുന്നത് കൂടാണ്, ഒരു ഷെൽട്ടർ ഉണ്ടാക്കി. ഇനി അടുത്തത് എന്താണ്? ഇണചേരുക, സെക്സ്. ആ ഇണചേരലിലൂടെ അടുത്ത തലമുറയെ ഉൽപ്പാദിപ്പിക്കുക, വഴിമാറി കൊടുക്കുക. ഇതാണ് എല്ലാ ജീവജാലങ്ങളും പ്രത്യേകിച്ച് സസ്തനികളിലും ഒക്കെ കണ്ടുവരുന്നത്. ഇതിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതേ കാര്യത്തിന് വേണ്ടിയിട്ട് മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മൾ കണ്ടത്. കൗമാരത്തിലെ കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒറ്റ വാചകത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം, അപക്വമായ തലച്ചോറും ദ്രുതഗതിയിൽ വളർച്ച പ്രാപിക്കുന്ന ഒരു ശരീരവും. ഒരുപക്ഷെ ഒരു സിനിമ അതിശയൻ എന്നാണെന്ന് തോന്നുന്നു, അതിലൊരു കുട്ടിയുടെ പടമാണ് നിങ്ങളെ കാണുന്നത്. വല്ലാതെ ശരീര വളർച്ചയുള്ളൊരു കുട്ടി, എന്നാൽ ആ കുട്ടിയുടെ തലച്ചോറെന്ന് പറയുന്നത് കുട്ടി തന്നെയാണ്. കൗമാരത്തിൽ മാതാപിതാക്കൾക്കും അല്ലെങ്കിൽ അധ്യാപകർക്കും സമൂഹത്തിന് പൊതുവെയും അവർ നേരിടുന്ന ഒരു പ്രശ്നമെന്ന് വെച്ചാൽ, കൗമാരത്തിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ദ്രുതഗതിയിലുള്ള ശരീര വളർച്ച ഉണ്ടാവുകയും എന്നാൽ അതിനനുസരിച്ച് തലച്ചോറ് പാകമാവാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അവിടെ വരുന്നത്. ഇതിൽ വരുന്ന ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഈ പ്രായത്തിൽ കുട്ടികൾ റിബല്ലീസ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയും. എന്തിനേയും ചോദ്യം ചെയ്യുന്ന, സാഹസികത നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ഒരു സമയം. ആ പ്രായത്തിൽ പലപ്പോഴും അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർക്കറിയില്ല. അവരെ കൊണ്ട് പലതും ചെയ്യിക്കാൻ പലരും മുന്നിട്ടിറങ്ങാറുണ്ട്. രാഷ്ട്രീയ കക്ഷികൾക്കും മത സംഘടനകൾക്കും മറ്റ് ഉടായ്പ ടീമുകൾക്കും ഫാൻസ് അസോസിയേഷനും ഒക്കെ വേണ്ടത് ഈ പ്രായത്തിലുള്ള കുട്ടികളെയാണ്. ഈ കാണുന്ന ബസ്, ഇതിൻ്റെ ചില്ലിന് നല്ല വിലയുള്ള ഒന്നാണ്. ഒരു ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു നഷ്ടമാണ് അവിടെ ഉണ്ടാക്കുന്നത്. അതിൻ്റെ സർവീസ് മുടങ്ങും തുടങ്ങിയ കാര്യങ്ങളൊന്നും ഈ പ്രായത്തിൽ പറഞ്ഞാൽ തലയിൽ കയറുകയില്ല. കയറുകയില്ല എന്നല്ല, കയറും, പക്ഷേ നമ്മുടെ ഒരു സെറ്റപ്പ് അങ്ങനെയാണ്. ഇവിടെ ഇതൊക്കെ ചെയ്താലും കുഴപ്പമില്ല എന്ന ഒരു വ്യവസ്ഥിതി നിലനിൽക്കുന്നൊരു രാജ്യത്ത് നമ്മളിത് ചെയ്യും. രണ്ടാമത്, മതപരമായിട്ടുള്ള ആചാരങ്ങൾ, ശരീരത്തെ പീഡിപ്പിക്കുന്ന രീതിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ, ഇതൊക്കെ ചെയ്തിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുണമൊന്നുമില്ല. പക്ഷെ അതവർക്ക് മനസ്സിലാക്കാനുള്ള തലച്ചോറ് ആ സമയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രായത്തിനെ രാഷ്ട്രീയവും മതവും ഒക്കെ നോട്ടമിടുന്നത്. ഇനി ഈ പ്രായത്തിലെ ഈ സാഹസികതയെപ്പറ്റി പറഞ്ഞു. ഇതിൽ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് വല്ലാതെ ദൃഢമാകുന്നൊരു കാലഘട്ടമാണ് കൗമാരം. 10 കുട്ടികളുള്ള ഒരു കൂട്ടുകെട്ടിൽ ഒരാൾ വശപ്പിശകാണ് എങ്കിൽ ബാക്കി 9 പേരും ആ വഴിയിലേക്ക് മാറിപ്പോകുവാനുള്ള സാധ്യത വളരെയധികം ഈ ഒരു കാലഘട്ടത്തിൽ സംജാതമാകുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ 10 ഒരാൾ ഏതെങ്കിലും രീതിയിലുള്ള ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന ഒരാളാണ് എങ്കിൽ ബാക്കി കുട്ടികളും അതിലേക്ക് വഴുതി വീഴാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. കാരണം കൗമാരത്തിൽ നമ്മൾ പറയുകയാണ് ആ പാത്രം മൂടി വെച്ചിരിക്കുകയാണ്, അത് തുറക്കരുത് എന്ന് പറഞ്ഞാൽ അവർ തുറന്നു നോക്കും. ഇതൊക്കെ ശരീരത്തിനെ ബാധിക്കുന്ന, തലച്ചോറിനെ ഗുരുതരമായിട്ട് ബാധിക്കുന്ന ഒന്നാണ് എന്ന് പറഞ്ഞാൽ പോലും
ചിലപ്പോൾ അപക്വമായ തലച്ചോറ് എന്ത് ചെയ്യും, എന്നാൽ നോക്കിയിട്ട് തന്നെ ബാക്കി കാര്യം ആ രീതിയിലേക്ക് പോകും. പലപ്പോഴും മാതാപിതാക്കൾ അറിയാറില്ല, പോലീസുകാർ വീട്ടിൽ നിന്ന് പൊക്കിക്കൊണ്ട് പോകുമ്പോഴത്തേക്ക് മാത്രമേ നമ്മളുടെ കുട്ടി ഈ രീതിയിലുള്ള ഒരാളാണ് എന്ന് പലർക്കും മനസ്സിലാവാറുള്ളൂ. അതുകൊണ്ടാണ് ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന പഴഞ്ചൊല്ല് ഈ കാലഘട്ടത്തിൽ വളരെയധികം ആപ്ലിക്കബിൾ ആണ് എന്ന് പറയേണ്ടത്. നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? അധ്യാപകരോ മാതാപിതാക്കളോ പറഞ്ഞു കൊടുക്കുക, ലഹരി എന്ന് പറയുന്നത് മനുഷ്യ മസ്തിഷ്കത്തിന് എപ്പോഴും യാഥാർത്ഥ്യത്തിൻ്റെതായ ലോകത്ത് നിന്നും മാറിയിട്ട് മിഥ്യകളുടെ ലോകത്ത് സഞ്ചരിക്കുവാനുള്ള ഒരു അഭിനിവേശമുണ്ട്. അതാണ് ലഹരിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. നൈൽ നദിയുടെ തീരത്ത് വെള്ളപ്പൊക്കത്തിൽ അഴുകി കിടന്ന ഗോതമ്പ് മണികളിൽ നിന്നുണ്ടായ വെള്ളം, അത് കുടിക്കുമ്പോഴത്തേക്ക് എന്തൊക്കെയോ ഒരു ഫീലിംഗ് മനുഷ്യന് കിട്ടി. ഈ മനുഷ്യൻ്റെ ലഹരിയോ അല്ലെങ്കിൽ ബിവറേജസ് കോർപ്പറേഷനോ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, അതിന് മനുഷ്യൻ്റെ 10-15,000 വർഷം മുമ്പുള്ള ആ കാലഘട്ടം തൊട്ട് തന്നെ ആ ഒരു ബന്ധം നമുക്കുണ്ട്. മനുഷ്യൻ ആദ്യമായി പാത്രങ്ങൾ ഉണ്ടാക്കിയതുപോലും ധാന്യങ്ങൾ സംഭരിക്കുവാനായിരുന്നില്ല എന്നും ധാന്യങ്ങൾ പുളിപ്പിച്ചുണ്ടാക്കുന്ന മദ്യം അത് സംഭരിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു എന്നും ചരിത്രകാരന്മാരുടെ ഇടയിൽ അഭിപ്രായങ്ങളുണ്ട്. കൂട്ടുകെട്ടുകൾ എന്ന് പറയുന്നത് പലപ്പോഴും 5-6 കുട്ടികൾ അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ അതിൽ കൂടുതലോ കുട്ടികളൊക്കെ ബൈക്ക് കൊടുത്തൊക്കെ ഊട്ടി കൊടൈക്കനാൽ അല്ലെങ്കിൽ ശംഖുമുഖം കടപ്പുറം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ട്. നീന്തൽ അറിയത്തില്ല എങ്കിലും കടലിൽ ഇറങ്ങരുത്, തിര കൂടുതലാണ് എന്ന് പറഞ്ഞാലും ആ പ്രായത്തിൽ അവരിറങ്ങും. ഇറങ്ങിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒരുത്തൻ തിരയിൽപ്പെട്ടു, ഇപ്പോൾ ബാക്കി 4 പേര് കരയിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ഇവർക്കും നീന്തൽ അറിയത്തില്ല, പക്ഷേ സുഹൃത് ബന്ധം എന്ന് പറയുന്നത് വളരെ ദൃഢമായതുകൊണ്ട് ഈ ബാക്കി 4 പേരും ഇവനെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് കടലിൽ ചാടും. അടുത്ത ദിവസത്തെ പത്രത്തിലെ വാർത്ത എങ്ങനെയായിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 5 കുട്ടികൾ മുങ്ങി മരിച്ചു അല്ലെങ്കിൽ 4 കുട്ടികൾ മുങ്ങി മരിച്ചു, ഇതായിരിക്കും പത്രങ്ങളിൽ വരുന്ന വാർത്ത എന്ന് പറയുന്നത്. നമുക്ക് നീന്തൽ അറിയില്ല, നമ്മളെ വെള്ളത്തിലിറങ്ങിയാൽ നമ്മൾ മരിക്കും, നമ്മളെ വീട്ടിൽ കാത്തിരിക്കുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും ഉണ്ട് തുടങ്ങിയ യാതൊരു വിധത്തിലുള്ള ചിന്തകളും ഈ അപക്വമായ തലച്ചോറിലേക്ക് കടന്നു വരികയില്ല. ഇതാണ് ഇതിൽ സംഭവിക്കുന്നത്. പലപ്പോഴും ഏക മകനെന്നോ അല്ലെങ്കിൽ ഏക കുട്ടി അങ്ങനെയൊക്കെ പറയാം, അങ്ങനെയുള്ളവരോ അല്ലെങ്കിൽ 2 കുഞ്ഞുങ്ങളോ ഒക്കെ അപകടത്തിൽപ്പെട്ട് രക്ഷാപ്രവർത്തനം, ഇവരുടെ മൃതദേഹം തേടിയിരിക്കുന്ന അല്ലെങ്കിൽ അതിനെയും കാത്തിരിക്കുന്ന ബന്ധുക്കൾ തുടങ്ങിയവ കാര്യങ്ങളൊക്കെ നമ്മൾ പത്രത്തിലും ടിവിയിലൊക്കെ സ്ഥിരം കാണുന്നതാണ്. കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കേണ്ട ഒന്നാണ് ഇത്. അതുപോലെ ബൈക്കിനോടുള്ള ഭ്രമം, സാധാരണഗതിയിൽ നമ്മൾ സൈക്കിൾ ചവിട്ടുമ്പോൾ ഒരു കയറ്റമൊക്കെ വരുമ്പോഴത്തേക്കും സൈക്കിളിന് സ്പീഡ് കുറയും, എഴുന്നേറ്റ് നിന്നൊക്കെ ചവിട്ടേണ്ടി വരും, ചിലപ്പോൾ ഉരുട്ടി കയറ്റേണ്ടി വരും. പക്ഷേ യന്ത്രങ്ങളെന്ന് പറയുന്നത് അങ്ങനെയല്ല, ബൈക്ക് എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇത് ആക്സിലേറ്റർ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകും. ഏതെങ്കിലും കുട്ടികൾ വീട്ടിൽ പറയുകയാണ് ബൈക്ക് എടുത്ത് തരണം, പല മാതാപിതാക്കളെയും ഭീഷണിപ്പെടുത്തിയിട്ടാണ് കാര്യം സാധിക്കുന്നത്. ഞാനിപ്പോൾ പോയി ചത്തുകളയും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മാതാപിതാക്കൾ എന്ത് ചെയ്യും, ഇതെടുത്ത് കൊടുക്കും. അവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ആരാണ് മികച്ച ഡ്രൈവർ? ഇതൊരു ചോദ്യമാണ്, ആരാണ് മികച്ച ഡ്രൈവർ? എതിരെ വരുന്ന വണ്ടിക്കാരൻ അല്ലെങ്കിൽ വഴിയരികിലൂടെ നടന്നു പോകുന്ന കാൽനടക്കാരൻ അടുത്ത നിമിഷം എന്ത് ചെയ്യും എന്ന് മുൻകൂട്ടി കാണാൻ കഴിവുള്ളവനാരോ അല്ലെങ്കിൽ അവളോ ആരാണോ അതാണ് മികച്ച ഡ്രൈവർ എന്ന് പറയുന്നത്. നമ്മളുടെ റോഡിൽ കൂടെ നമുക്ക് കാണാം ഒരു ബസ് നിർത്തിയിട്ടിരിക്കുന്നു, നമുക്ക് മറുവശത്തൂടി പോകാം, പക്ഷെ അങ്ങനെ പോകാൻ പറ്റത്തില്ല, കാരണം ഈ ബസ് ഇറങ്ങിയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും റോഡ് പെട്ടെന്ന് മുറിച്ച് കിടക്കും, അപകടം ഉണ്ടാവാം. അപ്പോൾ മാനസിക പക്വതയുള്ള മുതിർന്ന ആൾക്കാർ ശ്രദ്ധാപൂർവം വണ്ടി ഓടിക്കുന്നത് പോലെ ചെറുപ്പക്കാർ ഓടിക്കുകയില്ല, കൗമാരത്തിലുള്ളവർ പ്രത്യേകിച്ചും. അവരെ സംബന്ധിച്ചോളം സ്വാതന്ത്ര്യത്തിൻ്റേതായിട്ടുള്ള സാഹസികതയുടേതായിട്ടുള്ള ഒരു ലോകമാണ്. വഴിയെ നടന്നു പോകുന്ന നമ്മളൊക്കെ ഒരുപക്ഷേ ചാടി മാറിക്കൊടുത്തേക്കാം, പക്ഷേ വഴിയരികിൽ നിൽക്കുന്ന KCB പോസ്റ്റോ സൂപ്പർ ഫാസ്റ്റോ ഒന്നും വഴിമാറി കൊടുക്കുകയില്ല. ഇതുപോലെയുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണേണ്ടി വരും. അപ്പോൾ അപകടകരമായിട്ടുള്ള, അത് ബോക്സിങ്ങോ ഡ്രൈവിങ്ങോ എന്തുമായിക്കോട്ടെ,
അത്തരത്തിലുള്ള കാര്യങ്ങൾ കൗമാരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എങ്കിൽ പോലും യഥാർത്ഥമുള്ള ബോധവൽക്കരണത്തിലൂടെ അത് നമുക്ക് മാറ്റിയെടുക്കാവുന്നതേയുള്ളൂ. കൗമാരത്തിൽ നിന്നിരുന്ന മറ്റൊരു പ്രത്യേകതയാണ് നാർസിസം. എന്താണ് നാർസിസം എന്ന് ചോദിച്ചാൽ ഇത്രയുള്ളൂ, സ്വന്തം സൗന്ദര്യത്തിൽ, വെള്ളത്തിൽ സ്വന്തം സൗന്ദര്യം ആസ്വദിച്ച് അല്ലെങ്കിൽ അതിൽ ഭ്രമിച്ച് വെള്ളത്തിൽ വീണ് മുങ്ങി മരിച്ച ആളാണ് നാർസിസ്. അതുകൊണ്ട് തന്നെ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മാറാത്ത ആൾക്കാരെ നമ്മൾ നാർസിസ്റ്റ് എന്നാണ് പറയുക. ഈ പ്രായത്തിൽ അവർ സൗന്ദര്യത്തെപ്പറ്റി അല്ലെങ്കിൽ സ്വന്തം ശരീരത്തെപ്പറ്റിയൊക്കെ വളരെയധികം ബോധവാന്മാരാകും. പഴയകാലത്ത് 80s തൊണ്ണൂറുകളിലെയും ബാർബർ ഷോപ്പുകളിലെ പൗഡർ തീർന്നിരുന്നത് ഇങ്ങനെയായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് ഇത്രയ്ക്കൊന്നുമില്ല. എങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ കുറച്ചും കൂടി അല്ലെങ്കിൽ എന്താ പറയുക, ആ ശരീര സൗന്ദര്യം കൂട്ടാനുള്ള മാർഗങ്ങളൊക്കെ അവർ ഇതിനകത്ത് ചെയ്യാറുണ്ട് എന്നുള്ളതും ഒരു വാസ്തവമാണ്. അതുപോലെ ബാർബർ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ മുടിവെട്ട് സ്റ്റൈൽ തന്നെ 7 cut, ബോക്സ് കട്ട്, അപ്പാച്ചെ കട്ട്, മഷ്റൂം കട്ട്, സമ്മർ കട്ട്, ഇങ്ങനെ പലതരത്തിലുള്ള കട്ടുകൾ, യോയോ സ്റ്റൈൽ, പങ്ക് സ്റ്റൈൽ, ചിക്കുപുക്ക് സ്റ്റൈൽ, സ്പോർട്സ് സ്റ്റൈൽ, ഇങ്ങനെ പലതരം സ്റ്റൈലുകൾ. സത്യം പറഞ്ഞാൽ ബാർബർ ഷോപ്പിൽ ചെല്ലുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരുപാട് സാരങ്ങൾ, ഈ രീതിയിലൊക്കെ മുടി വെട്ടിക്കൊടുക്കണം. അതും ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷെ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് പോകുന്ന ഒരാളും ഇങ്ങനെ ചെയ്ത് കാണുന്നില്ല. കാരണം തലച്ചോറിൻ്റെ ഒരു പക്വത വരുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ മാറുന്നു. മാതാപിതാക്കൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന ഒരു ഒരു പ്രശ്നമാണ് കൗമാരത്തിൽ ഉടലെടുക്കുന്ന എതിർ ലിംഗത്തിൽപ്പെട്ട ആളോടുള്ള ആകർഷണീയത. മനുഷ്യവംശം മുന്നോട്ട് പോയത് തന്നെ എതിർ ലിംഗത്തിൽപ്പെട്ട ആൾക്കാരോടുള്ള അഭിനിവേശവും അതിൽ നിന്നും ഉടലെടുക്കുന്ന ഇണചേരലും അതിൽ നിന്നുണ്ടാകുന്ന കുട്ടികളും, ആ രീതിയിലാണ് മനുഷ്യവംശം മാത്രമല്ല എല്ലാ ജീവജാലങ്ങളിലെയും മുന്നോട്ടുള്ള പോക്ക്. എന്നാൽ കൗമാരത്തിൽ വരുന്ന ഒരു ആൺകുട്ടിക്കോ ഒരു പെൺകുട്ടിക്കോ എതിർ ലിംഗത്തിൽപ്പെട്ട ഒരാളോട് ഒരു താല്പര്യം തോന്നിയാൽ ആ താല്പര്യം തോന്നിയതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആരോഗ്യമുള്ള ലൈംഗിക ഗ്രന്ഥികൾ ഉണ്ട് എന്നതാണ്. താല്പര്യം തോന്നുന്നില്ല എങ്കിൽ മനസ്സിലാക്കണം എന്തോ പ്രശ്നമുണ്ട്. ഇനി താല്പര്യം തോന്നി എന്ന് കരുതിയിട്ട് എന്തും കാട്ടിക്കൂട്ടാമെന്നല്ല അവിടെ അർത്ഥമാക്കേണ്ടത്. അവരുടെ വളർച്ചയുടെ ഒരു കാലഘട്ടത്തിൽ ആരോഗ്യമുള്ള ലൈംഗിക ഗ്രന്ഥികൾ അവർക്ക് ഉണ്ട്. അപ്പോൾ ചിലർ പറയും ഇതിനെ പ്രേമം അല്ലെങ്കിൽ പ്രണയം. തെറ്റിപ്പോയി. കൗമാരത്തിൽ ഉടലെടുക്കുന്ന എതിർലിംഗത്തിൽപ്പെട്ട ആളുടെ ശരീരത്തോട് തോന്നുന്ന അഭിനിവേശത്തിനെ പറയേണ്ട പേരാണ് കാമം. അതുകൊണ്ടാണ് നമ്മൾ കാമുകൻ കാമുകി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിലുള്ള പ്രണയം എന്ന് പറയുന്ന അതിൻ്റെയൊക്കെ നിർവചനം വേറെയാണ്. ഈ സമയത്ത് ഉടലെടുക്കുന്ന വികാരം എന്ന് പറയുന്നത് സിംപ്ലി കാമം എന്ന് തന്നെയാണ്. അവിടെ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കുക, ഇങ്ങനെ ഒരു കാര്യം ഈ പ്രായത്തിൽ വരും, അത് വളർച്ചയുടെ ഒരു ഭാഗമാണ്. ഉറ്റ സുഹൃത്ബന്ധമാക്കുക എന്നതിനപ്പുറം മറ്റൊന്നിലേക്കും അത് പോകേണ്ട കാര്യമില്ല എന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. സാഹസികത എന്ന് പറയുന്നത് കാണിക്കുവാൻ വേണ്ടിയിട്ട് കമൻഡിഡി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് 3rd world countries കൂടുതൽ കണ്ടുവരുന്ന ഒന്നാണ്. ഞങ്ങൾ എന്തൊക്കെയോ ആയി എന്ന് വിളംബരം ചെയ്യുന്ന ഒരു പരിപാടി. അവിടെയും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എതിർ ലിംഗത്തിൽപ്പെട്ട ആൾ നമ്മളെപ്പോലെ തന്നെ 46 chromosomes ഒരു മനുഷ്യജീവിയാണ്. നമ്മളെപ്പോലെ തന്നെ എല്ലാ അവയവങ്ങളുമുള്ള അല്ലെങ്കിൽ ഇതേപോലെയുള്ള മനസ്സ് ശരീരമൊക്കെ ഉള്ള ഒരാളാണ്. അവിടെ മറ്റൊരു വ്യക്തിയുടെ പുറത്ത് ഒരു ഒരു അധിനിവേശം നടത്താൻ പാടുള്ളതല്ല. സംസ്കാരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിർവചനം മറ്റൊരാളോടുള്ള കരുതൽ. നമുക്ക് കൈവീശി നടക്കാം, പക്ഷേ ആ കൈ എന്ന് പറയുന്നത് ഒരാളുടെ മൂക്കിൽ കൊള്ളാൻ പാടില്ല. നമ്മളൊരു ബസ്സിൽ കയറുന്നു, 7 rupees ചില്ലറ കൊടുക്കുകയാണ്, കണ്ടക്ടറുടെ മുഖം തെളിയുന്നു, ആ ജോലി കഴിഞ്ഞു. കാരണം അത് അയാളോടുള്ള കരുതലാണ്. അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അടുത്തിരിക്കുന്ന മറ്റൊരു മനുഷ്യനെ കരുതലോടെയാണ്, അല്ലെങ്കിൽ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലാണ് നമ്മളൊരു കാര്യം ചെയ്യുന്നതെങ്കിൽ അപ്പോൾ മനസ്സിലാക്കുക നമ്മൾക്ക് സംസ്കാരമുണ്ട്. അതല്ല, വില പിടിച്ചൊരു കാറിൽ വന്നതുകൊണ്ടോ ഒരുപാട് വിലയുള്ള വസ്ത്രം ധരിച്ചതുകൊണ്ടോ നമ്മൾ സംസ്കാര സമ്പന്നരായി എന്നൊരു തോന്നലുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഈ കാലഘട്ടത്തിൽ നടക്കുന്നത്
പ്രേമമോ പ്രണയമോ അല്ല കാമം ആയതുകൊണ്ട് മാത്രമാണ് മൊബൈൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ കാമകീളികൾ പിടിക്കുന്നതും അതുപയോഗിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതും പണം തട്ടുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഇതിന് ആക്കം കൂട്ടുന്ന ചില ഘടകങ്ങൾ കൂടിയുണ്ട്. അത് നമ്മുടെ സിനിമകളിലൊക്കെ ഇപ്പോൾ നായകൻ രാത്രിയിൽ മദ്യപിച്ചിട്ട് വരുമ്പോൾ ചവിട്ടി തൊഴിക്കുവാനും നായകൻ്റെ കുട്ടികളെ പ്രസവിക്കുവാനും പിന്നെ നായകൻ മരിക്കുമ്പോഴത്തേക്ക് തീ വയ്ക്കുവാനും ഒക്കെ ഉള്ള ഒരാളായിട്ട് എൻ്റെ കൂടെ വരാമോ എന്ന് ചോദിക്കുമ്പോൾ നായിക പറയും, ഓ പിന്നെന്ത് വരാമല്ലോ. വികസിത സമൂഹങ്ങളിലുള്ള അവിടെ എടുക്കുന്ന സിനിമയിൽ നായികയോടാണ് ഇങ്ങനെ ചോദിക്കുന്നതെങ്കിൽ അവർ പറയും, ഓ ഡ്രാമല്ലോ കണ്ടം വഴി എന്ന് പറയും. ഇതാണ് നമ്മൾ തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള കുടുംബം എന്ന് പറയുന്നത് നിലനിൽക്കുന്നൊരു രാജ്യത്ത് പുരുഷൻ്റേതായിട്ടുള്ള കാമനകളിലൂടെയാണ് സ്ത്രീയെ കാണുന്നത്. ഇത് തന്നെയാണ് വരും തലമുറകളും ആർജിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക. നോ മിസ്ബിഹേവിങ്, നോ ഈവ് ടീസിങ്. പ്രണയം എന്താണെന്ന് വെച്ചാൽ കുട്ടികളോട് ഇതുപോലെയുള്ള പടങ്ങൾ കാണിച്ചു കൊടുക്കുക. മാനസിക പക്വത നേടുന്ന ഒരു കാലഘട്ടത്തിൽ തനിക്ക് അനുയോജ്യൻ അല്ലെങ്കിൽ അനുയോജ്യ ആയ ഒരാളെ മനസാ വാച കർമ്മണ അംഗീകരിച്ച് ഇഷ്ടപ്പെടുന്ന പ്രക്രിയയാണ് പ്രേമം അഥവാ പ്രണയം. അതൊരിക്കലും ശരീരത്തോടുള്ള താല്പര്യമല്ല. ആസിഡ് ആക്രമണത്തിൽ മുഖം എന്ന് പറയുന്നത് വികൃതമായ ഒരു സ്ത്രീയെ ആ മനുഷ്യൻ ജീവിത പങ്കാളിയാക്കിയത് മുഖത്തിൻ്റെ സൗന്ദര്യം കണ്ടിട്ടല്ല. മലയാള മനോരമ പത്രത്തിൽ പണ്ടൊരിക്കെ ഒരു വാർത്ത വന്നിരുന്നു, അരയ്ക്ക് താഴെ തളന്നുപോയ ഭാര്യയെ ഒക്കെ തേന്തിക്കൊണ്ട് പോകുന്ന ഭർത്താവ്. അദ്ദേഹം ഏത് ചടങ്ങിന് പോയാലും ഈ ഭാര്യയെ ഒക്കെ തേന്തിക്കൊണ്ട് പോയിട്ട് ഒരു കസേരയിലിരുത്തും. പ്രണയത്തിൻ്റെ ഉദാത്ത ഭാവങ്ങളെന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അല്ല, നമ്മളീ കാണുന്ന ഈ പ്രായത്തിൽ വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് പുറം മോടികളോടുള്ള ആകർഷണമാണ്. അതിനെയാണ് നമുക്ക് കാമം എന്ന് പറയാവുന്നത്. കുട്ടികളോട് മനസ്സിലാക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ, കൗമാരത്തിൽ ലൈംഗിക ഹോർമോണുകളുടെ പ്രവർത്തനം മൂലം ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾ വളരെ കൂടുതലാകും. ശരീരം വല്ലാതെ വിയർക്കും. ഉഷ്ണമേഖല രാജ്യത്ത് താമസിക്കുന്ന നമ്മളെപ്പോലുള്ളവരുടെ കക്ഷത്തും മുത്തോടെ ഇടക്കുകളിലുമൊക്കെ പൂപ്പൽ ബാധ, ഫംഗൽ ഇൻഫെക്ഷൻ വരാം. അപ്പോൾ അതുകൊണ്ട് കുളി എന്ന് പറയുന്നത്, ദിവസം രണ്ട് നേരം എന്ന് പറയുന്നത് ഒരു ശീലമാക്കിക്കുക. മുഖക്കുരു എന്ന് പറയുന്നത്, സെബേഷ്യസ് ഗ്ലാൻസ് അഥവാ സ്വേദഗ്രന്ഥികൾ അവരുൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങൾ എന്ന് പറയുന്നത് വളരെ കൂടുതലാകുന്നു. എന്നാൽ ഈ സ്രവങ്ങൾ പുറത്തേക്ക് വരുന്ന ഗ്രന്ഥികൾക്കുള്ളിൽ പൊടിയും മറ്റ് സംഗതികളും മൂലം അടച്ചിൽ വരാം. അടയുമ്പോൾ ഈ സ്രവങ്ങൾ ഉള്ളിൽ കെട്ടി നിൽക്കും. അതിൽ തൊലിപ്പുറത്ത് കാണുന്ന പ്രൊപ്പിയോണി ബാക്ടീരിയം അതുപോലെയുള്ള ബാക്ടീരിയങ്ങൾ കയറി ആക്രമിക്കുകയും കൂടെ ചെയ്യുമ്പോഴത്തേക്കാണ് മുഖക്കുരു പഴുക്കുന്നത്. പലരും പറയും, കുമാരേട്ടൻ്റെ കടയിൽ ചെന്നാൽ പറയും അത് മുട്ട കഴിക്കുന്നത് കൊണ്ടാണ് മുട്ട പാടില്ലെന്ന് പറയും. ഒരിക്കലുമില്ല. ഇതിനകത്ത് മുഖം കഴുകുക എന്നൊരൊറ്റ പരിപാടി മാത്രമേ ഉള്ളൂ. പിന്നെ ചെയ്യാവുന്നത് ചിലർ ചുമ്മാ ഇരുന്നിട്ട് നുള്ളി പൊട്ടിക്കും, അപ്പോൾ അവിടെ ഒരു കറുത്ത പാടുമൊക്കെ വീഴും. ഇത് ഈ പ്രായത്തിൽ വരുന്ന ഒന്നാണ്. ചിലരിൽ വളരെയധികം അധികരിക്കുമ്പോഴത്തേക്ക് അതിന് ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ് കൊടുക്കേണ്ട ആവശ്യം വരും. അത് ഡെർമറ്റോളജിസ്റ്റ് ചെയ്യും. പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാർക്കും അതിൻ്റെ ആവശ്യം വരുന്നില്ല. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്, നമ്മുടെ സമൂഹത്തിൽ അങ്കണവാടി കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് ഓടിച്ചാടി നടക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ കായികപരമായിട്ടുള്ള വളർച്ച അല്ലെങ്കിൽ കായിക വിനോദങ്ങൾ എന്ന് പറയുന്നത് വളരെ റെസ്ട്രിക്റ്റഡ് ആണ്. കൗമാരത്തിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ജിംനേഷ്യത്തിൽ പോകുന്നത് ആണും പെണ്ണും ആയിക്കോട്ടെ, അവർക്ക് ഒരു ശീലമാണിത്. ന്യൂയോർക്കിലൊക്കെ ആണെങ്കിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ രാവിലെ എല്ലാവരും കൂടി ഓടുന്നതാണ്. നമ്മൾ വിചാരിക്കും ഇവർ ഓടി എവിടെയോ പോകാൻ പോകണം, അത് അവരുടെ ശീലമാണ്. കായികക്ഷമത അഥവാ സ്റ്റാമിന, ആരോഗ്യമുള്ള ഒരു ശരീരം എന്നൊക്കെ പറയുന്നത് പാശ്ചാത്യ സമൂഹങ്ങളിൽ പണ്ട് തൊട്ടേ അതൊരു ശീലമാണ്. ചൈന, ജപ്പാൻ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളും അതിപ്പോൾ ആയി വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടെ അതില്ല. അതുകൊണ്ടുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പുരുഷൻ്റെയും സ്ത്രീയുടെയും എല്ലുകൾ തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ആദ്യം മാട്രിക്സ് അഥവാ നമ്മൾ കമ്പിക്കെട്ടെന്ന് പറയും, കോൺക്രീറ്റ് ഇടുന്നതിന് മുമ്പ് നമ്മൾ കമ്പി കെട്ടുന്നു. ഈ കമ്പിക്കെട്ടിനകത്താണ് കോൺക്രീറ്റ് ഇടുന്നത്. അപ്പോൾ കമ്പിക്കെട്ടെന്ന് പറയുന്നത് പുരുഷന് വളരെ കൂടുതലാണ്, സ്ത്രീകൾക്ക് കുറച്ച് കുറവാണ്. പിന്നാലെ ഇടുന്ന കോൺക്രീറ്റിൻ്റെ സ്ഥാനത്ത് കാൽസ്യം നിക്ഷേപിക്കപ്പെടുന്നു, അപ്പോൾ എല്ലുകൾക്ക് ബലമുണ്ടാവും. പക്ഷേ സ്ത്രീകൾക്ക് ഒരു അല്പ ബലക്കുറവുണ്ട്. ഇത് മാസമറ അവസാനിക്കുന്നൊരു ഘട്ടം വരെയും നമുക്ക് കുഴപ്പമില്ല. അത് കഴിയുമ്പോൾ എല്ലുകൾ വളരെ ദ്രുതഗതിയിൽ തന്നെ തേയ്മാനം എന്ന് മലയാളം പറയുമെങ്കിലും ഓസ്റ്റിയോപൊറോസിസ്, എല്ലുകൾ ദുർബലമാകുന്നൊരവസ്ഥയുണ്ട്. അതിനെ മറികടക്കാൻ നമുക്ക് ചെയ്യാവുന്നത് പ്രത്യുൽപാദനപരമായി നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന കാലഘട്ടത്തിൽ
അങ്ങേയറ്റം ജോലികളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഇതുപോലുള്ള വ്യായാമുറകൾ ചെയ്ത് എല്ലുകളെയൊക്കെ ബലവത്താക്കുക എന്നുള്ളതാണ്. പക്ഷേ അത് ആരും ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെയാണ് വേറെ ചില ഉടായ്പ ടീംസിന് പരസ്യം കൊടുക്കാൻ പറ്റും. പണ്ടൊക്കെ നടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പോൾ ഈ സാധനം ഉപയോഗിച്ചതിന് ശേഷം ബുദ്ധിമുട്ട് കുറഞ്ഞു. ശ്രദ്ധിക്കുക, മാറി എന്നല്ല, കുറഞ്ഞു. എന്നാലും വലിയ കുഴപ്പമില്ല, ഇപ്പോഴും ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, പഴയത് കണക്കില്ല, നടക്കാൻ പറ്റുന്നു. ഇമാതിരിയിലുള്ള പരസ്യങ്ങൾ നമ്മൾ കാണേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, വളരെയധികം ഒരു ശരീരത്തിന് വലിയൊരു ആക്ടിവിറ്റി നമ്മൾ കൊടുക്കുന്നില്ല എങ്കിൽ നമ്മുടെ എല്ലുകളും മാംസപേശികളും ദുർബലമായി പോകും. പ്രത്യേകിച്ച് രോഗാതുരമായിട്ടുള്ളൊരു സമൂഹം, ജീവിതശൈലി രോഗങ്ങൾ അങ്ങേയറ്റം കൂടി നിൽക്കുന്ന നമ്മുടെ സമൂഹത്തിൽ ഈ കാലഘട്ടത്തിലെ നമ്മൾ ശ്രദ്ധിച്ച് ശരീരം എന്ന് പറയുന്നത് ബലിഷ്ഠമാക്കുകയാണ് എങ്കിൽ ഇത്തരം കുഴപ്പങ്ങൾ ഉണ്ടാവുകയില്ല. ഞാനിതിൽ കൺക്ലൂഡ് ചെയ്യുകയാണ്. കൗമാരത്തിൽ അല്ലെങ്കിൽ കുമാരന്മാർക്കും കുമാരികൾക്കും ഏറ്റവും അധികം മാനസിക പിന്തുണ ലഭിക്കേണ്ടത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ സ്വന്തം കുടുംബത്തിൽ നിന്നാണ് എന്നതാണ് അതിൻ്റെ മറുപടി. കുമാരി കുമാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തമ സുഹൃത്ത്, ദ ബെസ്റ്റ് ഫ്രണ്ട് ആരായിരിക്കണമെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അഫ്കോഴ്സ് ദ പേരൻസ്, മാതാപിതാക്കൾ. ഈ കാലഘട്ടത്തിൽ കൗമാര ചാബല്യങ്ങളുണ്ട്, നമുക്കറിയാം. തിരുത്തപ്പെടേണ്ടവ തിരുത്തപ്പെട്ടേ മതിയാകൂ. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അഡ്രിനാലിൻ പമ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ലൈംഗിക ഹോർമോണുകളൊക്കെ ഇങ്ങനെ ഉയർന്ന രീതിയിൽ നിൽക്കുമ്പോൾ സാഹസികതകളിലും എടുത്തു ചാട്ടങ്ങളിലും ഒക്കെ പോകാൻ പര്യാപ്തമാണ് അവരുടെ മനസ്സ്. പക്ഷെ അത് എന്ന് പറയുന്നത് മാറ്റിയെടുക്കണം എങ്കിൽ ആ പ്രായത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തമ സുഹൃത്ത് എന്ന് പറയുന്നത് അവരുടെ അച്ഛൻ അല്ലെങ്കിൽ അവരുടെ അമ്മ ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ടുപേരും. എന്തും തുറന്നു പറയുവാനുള്ള ഒരു സ്വാതന്ത്ര്യം മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ ഉണ്ടായിരിക്കണം. നിർഭാഗ്യവശാൽ ഒരുപാട് കുടുംബങ്ങളിൽ അത് കാണാറില്ല. നമുക്ക് വേണ്ടത് നല്ല കൂട്ടുകാരും നല്ല കൂട്ടുകാരികളും, സുഹൃത്തുക്കളെയാണ് കൗമാരത്തിലെ നല്ല രീതിയിലുള്ള സുഹൃത്തുക്കളെയാണ് നമുക്ക് വേണ്ടത്. ആ കാലഘട്ടത്തിൽ അവർക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ, ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ മൂലം ലജ്ജ അല്ലെങ്കിൽ നാണമൊക്കെ ഉണ്ടാവാം, അത് മാറ്റിയെടുക്കുക. സ്വതന്ത്രമായി നിർഭയമായി ചിന്തിക്കുവാനുള്ള ഒരവസരം അവർക്കുണ്ടാക്കി കൊടുക്കുക. സ്കൂളുകളിൽ ചേരുമ്പോൾ ജാതിയും മതവും രേഖപ്പെടുത്തരുതെന്ന് പറയുന്നതിൻ്റെ കാരണം തന്നെ, മനുഷ്യനെന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി 46 ക്രോമസോമുകളുള്ള ഒരു ജീവിയാണ്. അതാണ് മനുഷ്യൻ്റെ മതം എന്ന് പറയുന്നത്, 46 ക്രോമസോം. ജാതി ചോദിച്ചു കഴിഞ്ഞാൽ XX അത് സ്ത്രീകൾ, XY പുരുഷന്മാർ, മൂന്നാമത് ഭിന്ന ലിംഗം, ഇതാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് വിവിധ മതങ്ങൾ, അതിനകത്ത് വിവിധ ജാതികൾ, അവരുണ്ടാക്കുന്ന വേലിക്കെട്ടുകൾക്കകത്ത്പെട്ടിട്ട് കുട്ടികൾ എന്ന് പറയുന്നത് പലപ്പോഴും സ്വജാതിയിൽപ്പെട്ട കുട്ടികളുടെ കൂട്ടം. മെഡിക്കൽ കോളേജിൽ ശരീരം കീറിമുറിച്ച് പഠിക്കുന്ന, അല്ലെങ്കിൽ കോശങ്ങളെ മൈക്രോസ്കോപ്പിൽ കൂടി കണ്ട് പഠിക്കുന്ന മനുഷ്യനെന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പഠിക്കുന്ന ആ മെഡിക്കൽ കോളേജിലാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ജാതിമത ചിന്തകൾ കണ്ടത് എന്ന് പറയുമ്പോൾ, ആ വിദ്യാഭ്യാസം മാത്രമേ നമുക്കവിടെ ലഭ്യമാകുന്നുള്ളൂ, വിവരം ചിന്തിക്കാനുള്ള ശേഷി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരം. കൗമാരത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്ര അവബോധമെന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുക്കുക. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ഉടനെ അത് വിശ്വസിക്കുന്ന ഒരു പ്രവണത, ക്ഷിപ്രവിശ്വാസശീലം, അത് പാടില്ല. മറിച്ച് അപ്ലൈ സയൻസ്, യു വിൽ ഗെറ്റ് റിപ്ലൈ. ഏതൊരു കാര്യത്തിലും സയൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു മറുപടി കിട്ടിയിരിക്കും. ആരോഗ്യമുള്ള ഒരു ശരീരം, ആരോഗ്യമുള്ളൊരു മനസ്സ് എന്ന് പറയുന്നത് നമുക്ക് വേണം. മികച്ച ഉത്തമ പൗരന്മാർ സൃഷ്ടിക്കുന്നതിലൂടെ മാത്രമേ രാഷ്ട്രനിർമ്മാണം സാധ്യമാവുകയുള്ളൂ, ഒരു പരിഷ്കൃത സമൂഹത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. കുമാരസംഭവം എന്ന് തലക്കെട്ട് കൊടുക്കാൻ കാരണം തന്നെ ഈ ചായക്കടയിൽ ആ കാലഘട്ടത്തിൽ ഇറങ്ങിപ്പോയ രണ്ട് പേരുടെ വിവാഹത്തെ പറ്റിയിട്ടായിരുന്നു. അതിന് കുമാരേട്ടൻ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, അത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കോഴിയല്ലയോ കഴിക്കുന്നത്, ഇപ്പോൾ പഴയതിനേക്കാളൊക്കെ വളർച്ച കൂടുതലാണ്, അപ്പോൾ പിള്ളേർ ഇങ്ങനെ ഇറങ്ങിപ്പോവും ചാടിപ്പോവും ഇതൊക്കെയാണ്. അപ്പോൾ
ഹോർമോൺ കുത്തിവെച്ച കോഴി, അത് കഴിക്കുമ്പോഴത്തേക്ക് മനുഷ്യൻ്റെ ശരീരം മാറുന്നു. ഇതൊക്കെ വളരെ തന്മയ ഭാവത്തോടുകൂടി ഇങ്ങനെ കുമാരേട്ടൻ അവതരിപ്പിക്കുകയായിരുന്നു. സാധാരണക്കാരനായ ജനം ഇത് കേട്ടിട്ട് പറഞ്ഞു, കുമാരനാളൊരു സംഭവമാണ് കേട്ടോ. പക്ഷേ കുമാരേട്ടൻ ആരെ 8-ാം ക്ലാസ് ഫെയിൽഡാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ആധികാരികമായിട്ടാണ് അദ്ദേഹം അഭിപ്രായം പറയുന്നത്. ഹോർമോൺ എന്ന് പറയുന്നത് വായിലൂടെ കഴിച്ചു കഴിഞ്ഞാൽ ആമാശയത്തിൽ ദഹനരസത്തിൽപ്പെട്ട് അടിച്ചു പിരിഞ്ഞു പോകും. കോഴിക്ക് ഹോർമോൺ കുത്തിന്നിരിക്കട്ടെ, ഈ ഇറച്ചി നിങ്ങൾ പാകം ചെയ്യുമ്പോൾ തന്നെ ആ ചൂടിൽ അത് അടിച്ചു പിരിഞ്ഞു പോകും. ഇനി പിരിഞ്ഞു പോയില്ല, നിങ്ങളുടെ ആമാശയത്തിൽ അത് അടിച്ചു പിരിഞ്ഞു പോകും. നിങ്ങളുടെ ശരീരത്തിൽ ഒരിക്കലും അത് കയറുകയില്ല എന്ന കാര്യം കൂടി അറിഞ്ഞിരിക്കുക. കുമാരസംഭവം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായി ഇത്രയേ ഉള്ളൂ. അപക്വമായ തലച്ചോറിനോടൊപ്പം ദ്രുതഗതിയിൽ വളരുന്ന ഒരു ശരീരം നേരിടുന്ന പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളെ സയൻസിൻ്റെ രീതിയിൽ കണ്ടുകൊണ്ട് അതിൽ വരുന്ന മാറ്റങ്ങൾ ചെറിയ രീതിയിൽ ഞാൻ വളരെ ലളിതമായി പറഞ്ഞു എന്നേ ഉള്ളൂ. സ്കൂളുകളിൽ സാധാരണ ചെയ്യുമ്പോഴത്തേക്ക് 2 മണിക്കൂറിലേറെ നീണ്ടുപോകുന്നൊരു പ്രസൻറ്റേഷനാണിത്. ചോദ്യങ്ങൾക്ക് വീണ്ടും ഞാനൊരു 1.5 മണിക്കൂർ കളയാറുണ്ട്. എങ്കിലും കുമാരൻ സംഭവം എന്ന് പറയുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്തത് ഐമനം പ്രാഥമികാരോഗ്യകേന്ദ്രത്തിൽ ജോലി ചെയ്യുമ്പോഴാണ്. ഒളശ സ്കൂളിൽ ചെന്നപ്പോൾ അവിടുത്തെ ഹെഡ് മാസ്റ്റർ എന്നെ വിളിച്ചു കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിൻ്റെ മുറിയിൽ കൊണ്ടുപോയിട്ട് ഒരു കെട്ട് പുസ്തകങ്ങളെടുത്ത് തന്നിട്ട് പറഞ്ഞു, ഇവിടുത്തെ കുട്ടികളുടെ പുസ്തകങ്ങൾക്ക് അകത്തുനിന്നും പിടിച്ച പുസ്തകങ്ങളാണ്. ഓക്കെ, അശ്ലീല പുസ്തകങ്ങൾ നമുക്ക് പറയാം, ഇതിനെന്താണൊരു പ്രതിവിധി? അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത്? അദ്ദേഹം വെളിയിലേക്ക് കൈചൂണ്ടി കാണിച്ച്, അവിടെ ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡുണ്ട്, ഈ സ്കൂളിലെ ചില്ലാപൂർവ്വ വിദ്യാർത്ഥികൾ അവിടെ ഓട്ടോ ഓടിക്കുന്നുണ്ട്, അവർ മുഖേനയാണ് ഇത് അകത്തേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, കുട്ടികളെ അവർക്ക് വഴിതെറ്റിക്കാൻ സാധിക്കും എങ്കിൽ നമുക്ക് അധ്യാപകർക്ക് നേർവഴി നടത്തുവാനും സാധിക്കും. അങ്ങനെ ആ സ്കൂളിൽ ആദ്യമായിട്ട് ഈ ഒരു പരിപാടി ചെയ്തു. അടുത്ത വർഷം വീണ്ടും വാക്സിനേഷന് പോയപ്പോൾ ഇതേ അധ്യാപകൻ പറഞ്ഞു, ഇപ്പോൾ കുട്ടികളുടെ പുസ്തകങ്ങളിൽ നിന്നും കൊച്ചു പുസ്തകങ്ങൾ പിടിച്ചെടുക്കാറില്ല, ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ 8-ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള എൻ്റെ ആ പ്രാഥമികാരോഗ്യത്തിൻ്റെ കീഴിൽ വരുന്ന എല്ലാ ക്ലാസ് സ്കൂളുകളിലും ഇത്തരം ക്ലാസ്സുകൾ എടുത്തത്. ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നു, പക്ഷേ അതൊന്നും വീഡിയോ പിടിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു കാര്യം ചെയ്യുന്നത്. ഇത് ഞാൻ സമർപ്പിക്കുന്നത് ഹൈസ്കൂൾ +2 തലത്തിലുള്ള എല്ലാ കുമാരി കുമാരന്മാർക്കും അവരുടെ മാതാപിതാക്കൾക്കും. ഇതുപോലെയുള്ള കൗമാരക്കാർക്കുള്ള ലൈംഗിക വിദ്യാഭ്യാസ ക്ലാസ് എടുക്കുന്നതിൽ വിമുഖതയുള്ള ജീവശാസ്ത്രം അധ്യാപകർക്കും ഒപ്പം അറിവ് നേടണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇത് സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രായപൂർത്തിയാകുന്ന പ്രായവും ആയുർദൈർഘ്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ, മനുഷ്യൻ ഉൾപ്പെടെയുള്ള സസ്തനികൾക്കൊക്കെ വലിയൊരു ആയുർദൈർഘ്യമുണ്ട്. ആമകളൊക്കെ 200-300 വർഷം വരെയൊക്കെ ജീവിച്ചിരിക്കാറുണ്ട്. എങ്കിലും കുറഞ്ഞ ആയുർദൈർഘ്യമുള്ള മൃഗങ്ങൾ അല്ലെങ്കിൽ പക്ഷികളൊക്കെ വളരെ നേരത്തെ പ്രായപൂർത്തിയാവുന്നുണ്ട് എന്നുള്ളത് ആണ് അതിൻ്റെ ഒരു പൊതുവായ തത്വം. അപൂർവമായ ചില സംഭവങ്ങൾ എടുത്തു കാട്ടി കാമത്തെ പാടി തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള യഥാർത്ഥ പ്രണയത്തെ പറ്റിയുള്ള മഹത്വവൽക്കരണം കള്ളമല്ലേ? ശാസ്ത്രീയമായ കാഴ്ചപ്പാടിൽ കാമം അല്ലേ യാഥാർത്ഥ്യം? താങ്കൾ പറയുന്ന കാമത്തെ ഒഴിവാക്കിയുള്ള പ്രണയം എന്നാൽ ഒരുതരം കപട സദാചാര പ്രസംഗം അല്ലേ? എതിർ ലിംഗത്തോടുള്ള താല്പര്യത്തിനെയാണ് കാമം എന്ന് പറയുന്നത് കൗമാരപ്രായത്തിൽ എന്ന് ഞാൻ പറഞ്ഞു. യഥാർത്ഥ പ്രണയം എന്ന് പറയുന്നത് ഓക്കെ, മാംസനിബദ്ധമാണ് രാഗം, എങ്കിലും ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും കൂടെ പോയിട്ട് അവർ നടത്തുന്ന കാമലീലകൾ മൊബൈലിൽ പിടിക്കുക, അത് ഉപയോഗിച്ചിട്ട് ഒരു പെൺകുട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനെ മഹത്വവൽക്കരിക്കാൻ തൽക്കാലം സാധ്യമല്ല. ലൈംഗിക എന്നു പറയുന്നത് എപ്പോഴും സ്വകാര്യമായിരിക്കണം, മൂന്നാമതൊരാളോട് പറയാൻ പാടില്ല എന്നാണ് പൊതുവായിട്ടുള്ള വെപ്പ്. ചില രോഗങ്ങളോ ചില പ്രശ്നങ്ങളോ ഉണ്ട് എങ്കിൽ നമുക്കൊരു ബിഷപ്പിനടുത്തൊക്കെ ചർച്ച ചെയ്യാം. അല്ലാത്തടത്തോളം കാലം അത് ഓരോരുത്തരെയും സ്വകാര്യതയാണ്. ഈ കാമത്തെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ടല്ല അത് എന്ന് പറയുന്നത്, മനുഷ്യവർഗത്തെ മുന്നോട്ട് നയിക്കുന്നത് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ദുരുപയോഗമാണ് തള്ളിക്കളയേണ്ടത്. മാത്രമല്ല, മാനസിക പക്വത നേടാത്ത കാലഘട്ടത്തിൽ പലരും ഒന്നിച്ച് ജീവിക്കാനൊക്കെ ആരംഭിക്കും. ജീവിച്ച് തുടങ്ങുമ്പോഴത്തേക്കാണ് പൊരുത്തക്കേടുകൾ മനസ്സിലാകുന്നത്, അവർ തമ്മിൽ അവസാനം പിരിയും. അപ്പോൾ യഥാർത്ഥ പ്രണയം എന്ന് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത്, മാനസിക പക്വത നേടുന്ന കാലഘട്ടത്തിൽ നമുക്ക് മറ്റൊരാൾ തികച്ചും അനുയോജ്യനാണ് അല്ലെങ്കിൽ അനുയോജ്യയാണ് എന്ന് പൂർണ്ണമായിട്ട് മനസ്സവാചകർമ്മണം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതാണ് പ്രണയം അഥവാ പ്രേമം. അത് മഹത്തരം തന്നെയാണ്. പിന്നെ കുമാരസംഭവം ഹൈസ്കൂൾ +2 ക്ലാസ്സുകളിൽ വിശദമാക്കാൻ ആവശ്യമായ നിർദ്ദേശം വിദ്യാഭ്യാസ വകുപ്പിൽ സമർപ്പിക്കാം. ഇത് ഓൾറെഡി സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്.
അതാത് പ്രൈമറി ഹെൽത്ത് സെൻ്ററിലെ ഡോക്ടർമാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരോ ആരെങ്കിലും ഒരു ദിവസം ഇതിന് ക്ലാസ് എടുക്കണം, ഇതിന് ഓണററിയും കൊടുക്കാറുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രോജക്റ്റാണ്, അല്ലാതെ നിർദ്ദേശം കൊടുക്കേണ്ട കാര്യം ഓൾറെഡി ഉള്ളതാണ്. ഈസ് ദർ എനി ഏജ് റെസ്ട്രിക്ഷൻ ഫോർ ബിൽഡിംഗ് ബോൺസ് ആൻഡ് മസിൽസ് ത്രൂ എക്സസൈസ്? എക്സസൈസ് എന്ന് പറയുന്നതിന് പ്രത്യേകിച്ചൊരു കാലയളവൊന്നുമില്ല, ഏത് പ്രായത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അമീർ ഖാൻ എന്ന് പറയുന്ന നടൻ 50 വയസ്സ് കഴിഞ്ഞിട്ട് ബോഡി ബിൽഡ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അത്തരം ബോഡി ബിൽഡിംഗ് ഉണ്ട്, പക്ഷേ അതിനകത്തൊരല്പം കൃത്രിമത്വം കൂടെ ഉണ്ട് എന്നുള്ളത് കൂടി അറിഞ്ഞിരിക്കുക. കാരണം സിനിമ എന്ന് പറയുന്നത് എപ്പോഴും റിയൽ ലൈഫാണ്, യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ കാണുന്നതാണ് റിയൽ ലൈഫ്. ഇത് രണ്ടും തമ്മിൽ പ്രത്യേകിച്ച് ഒരുപാട് വ്യത്യാസമുണ്ട്. സംശയങ്ങൾ ചോദിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മളുടെ എസൻഷ്യൽ 2017 സ്നേഹോപഹാരം ഡോക്ടർക്ക് നൽകുന്നതിനായി നമ്മളുടെ UAE Essence സജീവ പ്രവർത്തകനായ രാജേഷ് രാജനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു.